മാതാവേ മാതാവേ, മണ്ണിൻ ദീപം നീയല്ലോ നീയല്ലോ, നിത്യസ്നേഹധാര നന്മ നേരുമമ്മ, വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ, മേരി ലോകമാതാ. സാംകുട്ടി ഇതുവരെ വന്നില്ലല്ലോ മോളെ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പാപ്പ. പിന്നെ വാളും പരിചയട്ടാവും ഇന്നത്തെ വരവ്. വാതില് തുറന്നുകൊടുക്കില്ല ഞാൻ പറഞ്ഞിട്ട്. അതിനെങ്ങനെയാ, എങ്ങനെ വന്ന് കയറി കഴിഞ്ഞാലും വാതിൽ തുറന്നു കൊടുക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു മാതൃത്വം ഇവിടെ ഉണ്ടല്ലോ. മരീന മോളെ, നിന്റെ മമ്മി മരിക്കുന്നവരെ സാമുട്ടിക്ക് മദ്യം അലർജി ആയിരുന്നു. ഒറ്റയ്ക്കായപ്പോ അവൻ അതിനോട് അങ്ങോട്ട് കൂട്ടുകൂടി. അതുകൊണ്ടാണല്ലോ നാട്ടിലെ പറമ്പും കൃഷിയൊക്കെ വിട്ടേച്ച് അപ്പാപ്പ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ വികാരിയച്ചൻ വിളിച്ചു പറഞ്ഞു ബാറിന്ന് ഇറങ്ങാൻ സാങ്കുട്ടിക്ക് നേരല്ലേന്ന്. അതെന്തായാലും നന്നായില്ലേ, രാത്രിയാകുമ്പോ വീടെത്തുന്നുണ്ടല്ലോ പപ്പ. ഏതായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആഹാ, ഇതാ ആളെ എത്തിയല്ലോ. എന്നാ പിന്നെ ഞാൻ ഊഴെടുത്ത് വെക്കട്ടെ. ഇവനെന്താ കാറിൽ നിന്ന് ഇറങ്ങാത്ത? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. പുറത്തിറങ്ങി ഞാൻ തല്ലി പിടിക്കേ. വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഉറങ്ങുമ്പോ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ, അത് ഉറക്കത്തിന് വണ്ടി ഓടിക്കാൻ പാടും. ഏതാ ശരി. എവിടുന്ന്? ദേ ഈ കാപ്പി കൊടുത്ത് മോളെ തന്നെയാണ് പപ്പേനെ എഴുന്നേൽപ്പിച്ചു. നീതോ PWD എഞ്ചിനീയറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാമകൃഷ്ണൻ. സൈറ്റിലെത്തി പണി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പാപ്പിന് കാപ്പിയൊന്നും വേണ്ടേ? പത്രം കിട്ടിയാലേ ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പ. ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ചായ, ഇതെന്താ ഹോട്ടലോ? ഗുഡ് മോർണിംഗ് അപ്പാപ്പ. ചൂടുള്ള വാർത്ത, ചൂടുള്ള ചായ പിന്നാലെ വരുന്നുണ്ട്. ഒരു ലാഗ്. കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ. അവനിത് പോരാതെ വരും. ഒരു ബക്കറ്റ് വെള്ളം കൂടി എടുത്തോ. പപ്പാ പപ്പാ, ദേ കാപ്പി എനിക്ക്. പപ്പാ, പപ്പയുടെ ഉദ്ദേശം എന്നാ? നല്ല ബെസ്റ്റ് ഉദ്ദേശം. എന്നെ കെട്ടിച്ചു വിടാണ്ട് ഇവിടെ നിർത്താനാണോ പ്ലാൻ? അയ്യോ, 501 പവനും 1 CR ഒരു ബെൻസ് റെഡി ആക്കി വെച്ചിരിക്കില്ല, പിന്നെ എന്ത് പ്രോബ്ലം? നടക്കില്ല സാംകുട്ടി, അടിച്ച് ഫിറ്റായി വീട്ടിൽ കയറി വരുമ്പോ കിടത്താൻ ഞാൻ അല്ലാണ്ട് പിന്നെ വേറെ ആരുണ്ട്? അതുകൊണ്ട് 501 പവനും നമ്മള് പുട്ടടിച്ച് തീർക്കാം. സോറി മോളെ, സോറി. ഇന്നലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചിലർ ക്രെഡിറ്റ്സ് തീർക്കാത്തൊരു ടെൻഷൻ, അതുകൊണ്ട് ഒന്ന് കൈവിട്ട് വെക്കാം. ഇനി ഉണ്ടാവില്ലടാ, പ്ലീസ്. സ്ഥിരം സ്ക്രിപ്റ്റ്. ദേ സൈറ്റിൽ നിന്ന് രാമകൃഷ്ണേട്ടൻ വിളിച്ചിട്ടുണ്ട്, വേഞ്ച് എല്ലാം പറഞ്ഞു. അയ്യോ, പിടിച്ച് പിടിച്ച് പിടിച്ച്, ഒന്ന് രണ്ട് വലിയ വലിയ ബില്ലുകൾ പാസ്സാവുള്ളതാ. ഞാൻ റെഡി ആവാന്ന് ഇവിടെ. നീ കോളേജിയാണോ? ഞാൻ പോണ ആ വഴിക്കാ. പോരുന്നോ? പപ്പ റെഡിയാ, ഞാൻ റെഡി. ഡെപ്പോസിറ്റ്.
സ്വരത്തിലെ സിന്ദൂരവർണ്ണത്തിൽ തുടിക്കുന്നു താഴെ മണ്ണിൻ മനസ്സ്. പകലെന്നു പറഞ്ഞൊരാ കണ്ണീർ കഥയിലെ വിരഹത്തിൻ നോവുമായി സന്ധ്യ വന്നു. പകലെന്നു പറഞ്ഞൊരാ കണ്ണീർ കഥയിലെ വിരഹത്തിൻ നോവുമായി സന്ധ്യ വന്നു. ചക്രവാളത്തിലെരിഞ്ഞു മറയുന്ന സിന്ധൂര പൊട്ടിനായി ശാന്തിഗീതം ഈ സിന്ധൂര പൊട്ടിനായി ശാന്തിഗീതം. മരീന, എടാ പാട്ട് സൂപ്പർ ആണ് കേട്ടോ, അടിപൊളി. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. താങ്ക് യു ടാ മരീന, പാട്ട് അസലായിട്ടോ. കൺഗ്രാറ്റ്സ്. നമുക്ക് ഇൻട്രസ്റ്റ് കൊണ്ട് പോകുമ്പോ ഈ പാട്ട് തന്നെ മതി. എനിക്ക് മോളുടെ പാട്ട് കേട്ടപ്പോൾ മോളുടെ മമ്മിയെ ഓർമ്മ വന്നത്. അന്ന് ഞാനും ജോ മോളും ഒരേ കൊയറിൽ ഒന്നിച്ച് പാടിയിരുന്നു. മോളുടെ പപ്പ ആ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം സ്വന്തം പള്ളിയിൽ പോകാതെ ഞങ്ങളുടെ പള്ളിയിൽ വരുമായിരുന്നു. അറിയാം സിസ്റ്ററേ, പപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. പപ്പയുടെ ഇടവകയിൽ ചെന്നിട്ടും പാട്ടിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കഴിവ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ പാട്ട് ബ്ലഡിലുള്ളതാണെന്ന് ചുരുക്കം. പപ്പയ്ക്ക് സുഖമല്ലേ മോളെ, അന്വേഷിച്ചതായി പറയണം. ജോമോൾ പോയ പിന്നെ ഞാൻ സാമ്പുട്ടിയെ കണ്ടിട്ടില്ല. എനിവേ, പറഞ്ഞു പറഞ്ഞു പാട്ട് പാടി എന്റെ സന്തോഷം കളയുന്നില്ല. ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. മരീന ഓടി വാ, റിസൾട്ട് അനൗൺസ് ചെയ്യാറേ, ഓടിച്ചോടി പോ. മരീന മോളെ, മോളെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം. എന്തുപറ്റി, ആരാ ഹോസ്പിറ്റലില്? അത് മോളുടെ പപ്പ. അപ്പക്ക് ഏതൊരു ഏതൊരു